ദൈവത്തിൻ്റെ കോടതിയിലുള്ള വിധി ഭൂമിയിലെ കോടതിയിൽ ഒരറ്റെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ളൊരു മിഷനറിയെ ഞാൻ അതിന് ദൈവവസരം തന്നു പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ട് എന്ന് സാധാരണ ജാതി മതഭേദം എന്നെ എല്ലാവർക്കും മനസ്സിലായി കോടതി വിധി ആഘോഷിക്കാനായി കാത്തിരുന്ന മാധ്യമങ്ങൾക്കും സഭാവിരുദ്ധർക്കും ഇന്ന് നിരാശയുടെ ദിനം സമ്മാനിച്ചാണ് കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കെട്ടിച്ചമച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോട്ടയം അഡീഷണൽ സെഷൻസ് ജില്ലാ കോടതി കുറ്റവിമുക്തനാക്കിയത് വിധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ സന്നാഹങ്ങളും ഒരുക്കങ്ങളും നടത്തി കാത്തിരുന്ന ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ തലക്കേറ്റ അടികൂടിയായി ഈ വിധി കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിൽ വിധി വരികയാണ് പതിനുമണിക്ക് എല്ലാ കണ്ണുകളും കോട്ടയം അഡീഷണൽ ജില്ലാ കോടതിയിലേക്കാണ് അവിടെയാണ് വിധി പ്രസ്താവന വരിക വിധി കേൾക്കാൻ ബിഷപ്പ് ഫ്രാങ്കോ ഉൾപ്പെടെ കോടതിയിൽ എത്തിയിട്ടുണ്ട് നാലായിരത്തിലോളം നാലായിരത്തിലധികം പേജുള്ള കുറ്റപത്രമാണ് ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ അനുബന്ധ രേഖകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം കോടതി സമർപ്പിച്ചതിൽ ഫ്രാങ്കോയ്ക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ഏതെന്ന് നമുക്ക് വേഗത്തിൽ നോക്കി വരാം ഏഴു കുറ്റങ്ങളാണ് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ന്യൂസ് റൂമുകളിൽ സഭാവിരുദ്ധരെ ചർച്ചയ്ക്കായി അണിനിരത്തിയ ചാനലുകാർ പക്ഷേ വിധി വന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ ചർച്ചകളും അവസാനിപ്പിച്ചു പിന്നെ വിധിക്കെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്നായി അടുത്ത ശ്രമം മാധ്യമങ്ങളും സഭാവിരുദ്ധരുമായ ഒരുപാട് ആളുകൾ സന്തോഷിക്കാൻ ആഘോഷിക്കാൻ വേണ്ടി ഇന്ന് കാത്തിരിക്കുകയായിരുന്നു ചിലരൊക്കെ ഇന്നലെ മുതലേ സ്റ്റുഡിയോകളിലായിരുന്നു താമസം എന്നും മനസ്സിലാക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് എന്ന പണി അറിയാത്ത വക്കീല് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ വിധിയും പ്രസ്താവിച്ചിരുന്നു യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ എന്ന് എനിക്ക് തോന്നുകയാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ ഒരു കന്യാസ്ത്രീയുടെ ആരോപണം വരികയാണ് സഭയെ അടിക്കാൻ വടി കാത്തിരുന്നവർ അത് ആഘോഷമാക്കി മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് മാത്രമാണ് പ്രശ്നം മാധ്യമധർമ്മവും സത്യവും ഒന്നും അവരുടെ അയൽപക്കങ്ങളിൽ പോലും താമസിക്കുന്നില്ല മാധ്യമങ്ങൾ ഏറ്റെടുത്ത് കേസിന് നിറവും വലിപ്പവും ഒക്കെ കൊടുത്തു അങ്ങനെ ഊതി വീർപ്പിച്ചു വന്ന കേസ് നൂറ്റിയഞ്ച് ദിവസങ്ങളോളം എടുത്തിട്ടാണ് കോടതി പരിശോധിക്കുന്നത് ഇതിനിടയിലുണ്ടായ ഒരു സംഭവം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിക്ക് സാധാരണ രീതിയിലുള്ള സ്ഥലം മാറ്റം വന്നപ്പോ അത് ബിഷപ്പ് ഫ്രാങ്കോയുടെ ഇടപെടൽ കൊണ്ടാണ് എന്നും പറഞ്ഞ് പ്രത്യേക ഉത്തരവൊക്കെ വാങ്ങി അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റം വരെ റദ്ദ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ തൽപര കക്ഷികൾ അങ്ങനെ നൂറ്റഞ്ച് ദിവസത്തെ വാദവും പ്രതിവാദവും എല്ലാം കഴിഞ്ഞ് ഈ ലോകത്തിൽ ഏറ്റവും വിശദമായി ഈ കേസിന്റെ എല്ലാ വശങ്ങളും പഠിച്ച കോടതി പറയുകയാണ് ബിഷപ്പ് ഫ്രാങ്കോ ഒരു കുറ്റവും ചെയ്തിട്ടില്ല മാധ്യമ ലോകവും സഭാ സഭാശത്രുക്കളും ഞടിങ്ങിപ്പോയി ആ വിധി കേട്ടിട്ട് ഇനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് ഇന്ന് വൈകുന്നേരങ്ങളിലെല്ലാം എല്ലാ മാധ്യമങ്ങളും നിങ്ങൾ വെച്ചു വെച്ച് നോക്കുക മാറി മാറി വെച്ച് നോക്കുക പദം പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലുകൾക്കാണ്

വിധിപ്രസ്താവം കേട്ടതിനെ തുടർന്ന് ബിഷപ്പ് ഫ്രാങ്കോ പോയത് കളത്തിപ്പാടി ക്രിസ്റ്റീൻ ധ്യാനകേന്ദ്രത്തിലേക്കായിരുന്നു തുടർന്ന് ബന്ധുക്കൾക്കും സഹപ്രവർത്തകർക്കുമൊപ്പം സന്തോഷം പങ്കുവച്ചാണ് ബിഷപ്പ് ജന്മനാടായ തൃശൂരിലേക്ക് മടങ്ങിയത് ഓക്സ് ന്യൂസ് ബ്യൂറോ കോട്ടയം